ഹായ്, ഇത് ഒരു സി എം എ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. ഞാനൊരു സി എം എ കാരനാണ്, കമ്പനി സെക്രട്ടറിയും കൂടിയാണ്, സി എ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ എക്സാമൊക്കെ എഴുതാൻ വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സി എം എ എക്സാം, അതായത് ജൂൺ 10 നടക്കേണ്ട സി എം എ എക്സാമിൻ്റെ പോസ്റ്റ്പോൺ ചെയ്ത് ജൂലൈ 20 മാറ്റി എന്നുള്ള ഒരു കാര്യമല്ലാതെ, അതിനുശേഷം ഈ എക്സാം നടക്കുമോ ഇല്ലയോ, എക്സാം പോസ്റ്റ്പോൺ ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ച്, ഫർദർ പോസ്റ്റ്പോൺമെൻറ്റിനെ കുറിച്ച് ഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊന്നും വരാത്തത് കൊണ്ട് നമ്മുടെ സി എം എ കേരളത്തിൽ പഠിക്കുന്ന, കേരളത്തിലല്ല ഇന്ത്യയിലുള്ള മൊത്തം സി എം എ സ്റ്റുഡൻസും പാനിക്കാണ്. പാനിക് മീൻസ് നടക്കുമോ ഇല്ല, ആ ഒരു എന്തായാലും പറയുക, കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കൺഫ്യൂഷൻ, അതിന് നിങ്ങൾക്ക് ഒരു മെൻ്റൽ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പം എന്നെ തെറി പിടിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുമ്പം തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറേ നെഗറ്റീവ് കമൻസ് വരുന്നെന്നാണ്. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് കോഴ്സിന് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. ഞാനിത് പറയുന്നതും സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. നമ്മളിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ നാട് കണ്ണൂരാണ്, എനിക്ക് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിലൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിന് റിസർവേഷൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യും, ദെൻ ബുക്ക് ചെയ്തിട്ട് കംഫർട്ടായിട്ട് പോകും. ഇനി അഥവാ ഞാൻ ബുക്ക് ചെയ്യാതെ ഒരു ലോക്കൽ ടിക്കറ്റും എടുത്തിട്ട് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് കയറിയിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഈ റിസർവേഷൻ കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം എത്തുന്നത് വരെ ടി ടി ആർ പിടിക്കുമോ ആരെങ്കിലും വന്ന് ചെക്ക് ചെയ്ത് പിടിക്കുമോ, സ്ക്വാഡ് പിടിക്കുമോ എന്നുള്ള ടെൻഷനൊക്കെ അടിച്ചിട്ട് വേണം പോകാൻ. എന്തായാലും യാത്ര ഏതുവരെ ഉള്ളൂ, കണ്ണൂർ ടു തിരുവനന്തപുരം വരെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പ്രോപ്പർലി പ്ലാൻഡ് ആണെങ്കിൽ, അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് പ്ലാൻഡ് ആണെങ്കിൽ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ആ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നല്ല കംഫർട്ടായിട്ട് പോവുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല, എനിക്ക് തലവേദനയില്ല. നേരെ മറിച്ച് നമ്മൾ ഈ യാത്ര തുടങ്ങുന്ന അന്ന് പോയിട്ട് റിസർവേഷൻ കൗണ്ടറിൽ നോക്കി ടിക്കറ്റ് ഇല്ല, തൽക്കാലം നോക്കി ടിക്കറ്റ് ഇല്ല, എന്നിട്ട് അവസാനം കിട്ടിയ ടിക്കറ്റ് ലോക്കൽ ടിക്കറ്റാണ്, കമ്പാർട്ട്മെൻറ്റ് കയറുമ്പോഴേക്ക് ഭയങ്കര ബഹളവും അടിയും കുത്തും കുഴപ്പമൊക്കെ ആണെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? ഇതേ അവസ്ഥയാണ് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന ഡേറ്റിനാണ് ഇതിൻ്റെ എക്സാം ഫസ്റ്റ് ഉണ്ടാവുക എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി ഇപ്പം എക്സാം മാറ്റണം, ഡേറ്റ് നീട്ടണം, എക്സാം ക്യാൻസൽ ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ജൂൺ മാസം പരീക്ഷ എഴുതണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് ഏപ്രിൽ മാർച്ച് ലാസ്റ്റ് എക്സാമിന് ഫീസ് അടച്ച ആൾക്കാരല്ലേ? അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പ്രീ പ്ലാൻഡായിട്ട് പൈസ അടച്ചിട്ടുള്ള ആൾക്കാർ പിന്നെ ഈ എക്സാം മാറ്റിവെക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ യുക്തി മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് എടുക്കണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുക. എക്സാം എപ്പോൾ നടന്നാലും നമ്മൾ ഫസ്റ്റ്, ഇനി നടക്കാൻ പോകുന്ന എക്സാം ഏത് ഡേറ്റിനായാലും ആ ഡേറ്റിന് നമ്മൾ എക്സാം പാസ്സാവണം എന്നുള്ള ഉദ്ദേശത്തിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വരുന്നത് വരെ കാത്തു നിൽക്കേണ്ട യാതൊരു ആവശ്യവും നമുക്ക് നിലവിലില്ല. കാരണം നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ഇത്ര സബ്ജക്റ്റൊക്കെ പഠിക്കാണ്ട് എക്സാമിന് ഫീസ് അടച്ചപ്പോഴെ ഇന്ന ഗ്രൂപ്പൊക്കെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്, ഇന്ന സബ്ജക്റ്റൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, ഇനി ക്ലാസ് കിട്ടാതെ ഒരു പ്രശ്നമാണ്. പിന്നെ അടുത്തത് പറയാം, ഈ ലോക്ക്ഡൗൺ പീരീഡിൽ എത്രയോ ക്ലാസ്സുകൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടും റെഡ്യൂസ്ഡ്, ചെറിയ 1000 രൂപ 500 രൂപക്കൊക്കെ എല്ലാ പേപ്പറിൻ്റെ ക്ലാസ്സും എല്ലാ ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് പോലും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഇൻ്റർനെറ്റ് ഉണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്, എല്ലാം കമ്പ്യൂട്ടർ ഉണ്ട്, അതിന് സൗകര്യങ്ങളുണ്ട്. അതില്ലാത്ത വളരെ കുറച്ച് ആൾക്കാരുടെ കാര്യത്തിൽ, ഇപ്പോൾ മലയോര മേഖലയിൽ പവർ ഫെയിലിയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ഒഴിച്ചാൽ കേരളത്തിലുള്ള ഒരുവിധം കുട്ടികളൊക്കെ സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പഠിക്കാൻ ക്ലാസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു ന്യായീകരണമായിട്ട് എടുക്കാതെ, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണെന്നും നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും നാട്ടുകാരുടെ കയ്യിലല്ല എന്നും, നിങ്ങൾ ചിലവാക്കിയ പൈസക്ക് പെട്ടെന്ന് യൂട്ടിലിറ്റി കിട്ടണമെന്നും പഠിക്കുന്ന ഒരു കോഴ്സും കൂടിയാണ് എന്ത് സി എം എ എന്ന് പറയുന്ന കോഴ്സ്. എഫ് എം പഠിക്കുന്നുണ്ട്, കോസ്റ്റ് മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട്, ഫൈനാൻഷ്യൽ അക്കൗണ്ടൻസി പഠിക്കുന്നുണ്ട്. ഇതിനകത്ത് എഫ് എമ്മും കോസ്റ്റിങ്ങും തറോ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിട്ടേൺ എത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കണം, എത്രയും കോസ്റ്റ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കണം. ഇത് രണ്ടും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി പഠിച്ചിട്ട് എന്താണ് കാര്യം? ഒരു തവണ പൈസ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ ആ പരീക്ഷയ്ക്ക് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കുക എന്നല്ലാതെ, നമ്മൾ വെറുതെ ഇത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചോണ്ട് എന്താ കാര്യം? നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചതുകൊണ്ട് ടെൻഷൻ കൂടുകയല്ലാതെ ടെൻഷൻ കുറയാൻ യാതൊരു ചാൻസും കാണുന്നില്ല. കാരണം ഇപ്രാവശ്യം എക്സാം എഴുതുന്ന 4 പേപ്പറാണെങ്കിൽ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ 8 പേപ്പർ, രണ്ട് ഗ്രൂപ്പ് എഴുതാനുള്ള ആൾക്കാരാണെങ്കിൽ, ഇനി ഒരു ഗ്രൂപ്പ് മാത്രം ഫൈനലിലൊക്കെ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് മാത്രം പെൻഡിംഗ് ഉള്ള ആൾക്കാർ വെറുതെ അവരുടെ എക്സാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പിന്നെയും ലാഗ് ചെയ്യല്ലേ ചെയ്യുക?
അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മളൊരു യാത്രയൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് യാത്ര കംപ്ലീറ്റ് ചെയ്യാന്നല്ലാതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലിച്ചു നീട്ടേണ്ട കാര്യമുണ്ടോ? അപ്പൊ എനിക്ക് ഞാൻ ഈ പറയുന്നതിന്റെ കാര്യത്തേ ഉള്ളൂ, നിങ്ങൾ സി എം എ എക്സാമിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഭാവി വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരോട് മാത്രമാണ് വെറുതെ ഒരു കോഴ്സിന് ചേർന്നാൽ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ടുത്തരും എന്ന് കരുതുന്ന ആൾക്കാരോടല്ല ഞാനിത് പറയുന്നത്. വളരെ സീരിയസ് ആയിട്ട് ഈ കോഴ്സ് പഠിക്കുകയും പഠിച്ചിറങ്ങിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഉപജീവനം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് മാത്രമാണ്. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിലും വീട്ടിൽ കിട്ടും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ട് സമയം കളയരുത്. നിങ്ങൾ കോഴ്സിന് സീരിയസ് ആയിട്ട് പഠിച്ച് എക്സാമൊക്കെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് അതിന് കോമ്പീറ്റൻസി കാണിച്ച് എക്സാം പാസ്സായി അങ്ങനെ പോകുന്ന ആൾക്കാരോടാണ്. അതുകൊണ്ട് നിങ്ങൾ എക്സാം മാറ്റിവെക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അവിടെ എവിടെയും കുറേ കമൻ്റ് ഇട്ടത് കൊണ്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറേ കുറ്റം പറഞ്ഞത് കൊണ്ടോ നിങ്ങൾ എക്സാം എഴുതാതെ എന്തായാലും പാസ്സാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ സമയം കൂടി നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അതിനുള്ള പ്രിപ്പറേഷൻ നടത്തി വെക്കുക എന്നല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറ്റം പറയരുത്, നാട്ടുകാരെ കുറ്റം പറയരുത്, ഈ കോവിഡിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇതൊന്നും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന സംഭവമല്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിന് ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക എന്നാണ് പറയുക, അഡാപ്റ്റബിലിറ്റി ക്വോഷ്യന്റ്. അത് ഉപയോഗിച്ചിട്ട് എൻ്റെ ഇന്നത്തെ സാഹചര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഉള്ളത് കൊണ്ട് ഓണം പോലെ പറ്റുന്നിടത്തോളം പ്രിപ്പയർ ചെയ്യുക. എക്സാം എപ്പോൾ വന്നാലും, നാളെ വന്നാലും മറ്റന്നാൾ വന്നാലും ഒരാഴ്ച കഴിഞ്ഞ് വന്നാലും ഏത് ഡേറ്റിന് വന്നാലും ഞാൻ എഴുതാൻ പോകുന്ന എക്സാം തറവായിട്ട് ഞാൻ പഠിച്ച് പാസ്സായിരിക്കും. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദാര്യത്തിന് എക്സാം നീട്ടിയിട്ട് ഞാൻ പിന്നെ പഠിച്ചു തുടങ്ങാം എന്നുള്ള ചിന്തയൊക്കെ മാറ്റിവെച്ച് അവനവൻ്റെ ജീവിതം അവനവൻ്റെ കയ്യിലാണെന്ന് ഉറപ്പിച്ച് നല്ല വൃത്തിയായിട്ടങ്ങ് പഠിക്കുക. എന്നിട്ട് പഠിച്ചതിന് ശേഷം എക്സാമിന് വെയിറ്റ് ചെയ്യുക. എക്സാം ഒരു ദിവസം, അങ്ങനെ ഒരു എക്സാം ഒരു ദിവസം നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നിങ്ങൾ കുറ്റം പറയേണ്ടത്. അല്ലാതെ എക്സാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദാര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യത്തിലോ നീട്ടിക്കിട്ടണം എന്ന് ആഗ്രഹിക്കാതെ നമ്മൾ ഡിസേർവ്ഡ് ആണെന്നും നമുക്കിത് എന്തായാലും തിരിച്ച് കിട്ടിയേ പറ്റൂ, പിടിച്ചെടുത്തേ അടങ്ങൂ എന്നുള്ള വാശിയോടുകൂടിയാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ നമുക്ക് എപ്പോൾ എക്സാം നടന്നാലും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഭാവിയിലും എന്തുണ്ട്? ഓപ്ഷൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ പിടിച്ചു വാങ്ങുക. മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിന് പകരം നമുക്ക് അർഹതയുള്ളത് പിടിച്ചു വാങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് സി എം എ സ്റ്റുഡൻസിന് എന്തായാലും കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ എന്തായാലും ഒരു എക്സാമും നടത്തില്ല. അപ്പോൾ നിലവിലെ കണ്ടീഷനിൽ ജൂലൈ 20 എക്സാം നടക്കുമോ എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ചാൻസ് കുറവാണ്. അങ്ങനെ പറഞ്ഞാൽ പോലും ഇനി ജൂലൈയിലോ ഓഗസ്റ്റിലോ ആണ് നടക്കുന്നതെങ്കിൽ പോലും 1.5 മാസം ടൈമുണ്ട്. നിങ്ങൾ ഏത് ഗ്രൂപ്പിനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഗ്രൂപ്പ് തറവായിട്ട് പ്രിപ്പയർ ചെയ്യാനും നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനും ഇഷ്ടംപോലെ ടൈമുണ്ട്. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറ്റം പറഞ്ഞിട്ടോ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് കമ്പയർ ചെയ്തിട്ടോ നിങ്ങളുടെ സമയം നിങ്ങൾ കളയുന്നതിനോട് ആസ് എ ഫാക്കൾട്ടി എനിക്കെന്തില്ല, യോജിപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വേണ്ടിയില്ല, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. അല്ലാതെ അപ്പുറം ഇപ്പുറം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്ക് എന്താണ് കാര്യം? നമ്മുടെ എനർജി വേസ്റ്റ് ആവും, നമ്മുടെ ഫോക്കസ് തെറ്റും, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഇനി കഷ്ടകാലത്തിന് എക്സാം ഈ പറഞ്ഞ ഡേറ്റിന് നടന്നാൽ നമ്മുടെ പ്രിപ്പറേഷൻ പ്രോപ്പറല്ല, എക്സാം ചിലപ്പോൾ ഫെയിലായി പോയി കഴിഞ്ഞാൽ ഇതേ എക്സാമിന് അടുത്ത തവണയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, അടുത്ത തവണയും എക്സാമിൻ്റെ ഫീസ് അടക്കണം. എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഉചിതമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും, പക്ഷേ അതൊന്ന് വെയിറ്റ് ചെയ്യണം, നമുക്ക് ക്ഷമ കാണിക്കണമല്ലോ. ചൂണ്ടയിട്ടാൽ പോരാ, ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നല്ലേ മീൻ പിടിക്കണമെങ്കിൽ. അപ്പോൾ മീൻ പിടിക്കാൻ നമ്മൾ ചൂണ്ടയിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും വേണം. മാത്രമല്ല, ഈ ചൂണ്ടയിൽ കൊളുത്തുന്ന ഇര എന്ന് പറയുന്നത് മീനെ അട്രാക്റ്റ് ചെയ്യണം. എനിക്കിപ്പോൾ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂണ്ട കൊളുത്തിട്ട് കുറച്ച് ഐസ്ക്രീം ഇട്ടിട്ട് മീനെ പിടിക്കാൻ ഇട്ടിരുന്നാൽ മീൻ കിട്ടുമോ? ഇല്ല. കാരണം മീനെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വേണം. അതേപോലെ നമ്മൾ എക്സാമിന് പാസ്സാവണമെങ്കിൽ എക്സാമിനറെ അട്രാക്ട് ചെയ്യുന്ന പ്രിപ്പറേഷൻ നമ്മൾ നടത്തി വെക്കണം. ഓക്കെ, ഞാനീ പറഞ്ഞതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഉദ്ദേശം എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, ഇനി നെഗറ്റീവ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഇതാണ് ഫാക്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദാര്യത്തിന് കാത്തു നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർഡ് ആയിരിക്കുക. എനിവേ, താങ്ക് യു.